കെ വിധിക്കെതിരായ വ്യാജരേഖ കേസിന് പിന്നാലെ ഉയർന്നു വന്ന കേസാണ് SFI നേതാവായിരുന്ന നിഖിൽ തോമസിനെതിരായ കേസ്. വിധിക്ക് പിന്നാലെ SFI നേതാവ് നിഖിലും സമാനമായ കേസിൽ ഉൾപ്പെട്ടത് SFIക്കും അതുപോലെ തന്നെ CPMനും ഉണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. ഒടുവിൽ നിഖിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയും തള്ളിപ്പറഞ്ഞു മുക്കിയാണ് SFI മുഖം രക്ഷിച്ചത്. വ്യാജ വിരുദ്ധ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി M.Com പ്രവേശനം നേടിയെന്നാണ് നിഖിലിനെതിരായ കുറ്റം. 5 ദിവസം ഒളിവിൽ കഴിഞ്ഞ നിഖിലിനെ ഇന്നലെയാണ് കോട്ടയത്ത് വെച്ച് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ നിഖിലിനെ 1 ആഴ്ചത്തെ കസ്റ്റഡിയിൽ വിടാനാണ് കോടതി ഉത്തരവിട്ടത്. നമുക്ക് നോക്കാം എന്താണ് നിഖിലിനെതിരായ കേസ്, അതിൽ എന്തായിരുന്നു ആ കേസിന്റെ ചരിത്രം, നാൾ വഴി എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അറസ്റ്റ് വ്യാജ വിരുദ്ധ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന കേസിലാണ് നിഖിൽ തോമസിനെ അറസ്റ്റ് ചെയ്തത്. കോട്ടയത്ത് വെച്ചാണ് അറസ്റ്റ് ഉണ്ടായത്. ഇന്നലെ കലിക സർവകലാശാലയുടെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി, എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കായംകുളം MSM കോളേജിൽ M.Com പ്രവേശനം നേടി എന്നതാണ് നിഖിൽ തോമസിനെതിരായ പരാതി. MSM കോളേജിൽ ബിരുദം ചെയ്ത അതേ കാലയളവിലുള്ള സർട്ടിഫിക്കറ്റാണ് നിഖിൽ തോമസ് ഉണ്ടാക്കിയത്. അവിടെ ഡിഗ്രി ചെയ്തിരുന്ന അതേ സമയത്ത് അത് ആ കോഴ്സ് റദ്ദാക്കുക പോലും ചെയ്യാതെ കലിംഗ സർവകലാശാലയിൽ റെഗുലർ കോഴ്സ് ചെയ്തു എന്ന തരത്തിലൊരു വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അതേ കോളേജിൽ തന്നെ M.Com പ്രവേശനം നേടുകയും ചെയ്യുന്നു. എന്തായാലും ഈ വിവാദമുണ്ടായതിന് പിന്നാലെ ആദ്യം നിഖിലിനെ ന്യായീകരിച്ചാണ് SFI രംഗത്തെത്തിയത്. SFI സംസ്ഥാന സെക്രട്ടറി ആർഷോ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ഒറിജിനലാണ് എന്ന തരത്തിൽ നിഖിലിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് ആദ്യം ചെയ്തത്. എന്നാൽ അതിനുശേഷം ഈ സർട്ടിഫിക്കറ്റ് പ്രഥമ ദൃഷ്ടിയാ വ്യാജമാണ്, നിഖിൽ ചെയ്തത് വലിയ കുറ്റമാണ് എന്ന തരത്തിൽ നിഖിലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കേരള സർവകലാശാല VC മോഹനൻ കുന്നുമേൽ രംഗത്തെത്തുകയുണ്ടായി. അതുപോലെ തന്നെ നിഖിലിന്റേത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് കലിംഗ സർവകലാശാല തന്നെ രേഖാമൂലം അറിയിക്കുന്നു. അങ്ങനെ ഒരു വിദ്യാർത്ഥി ആ കാലയളവിൽ അവിടെ പഠിച്ചിട്ടേയില്ല എന്നാണ് കലിംഗ സർവകലാശാല മറുപടി നൽകിയത്. എന്തായാലും അതിനുശേഷം പരാതി ഉയർന്നതിനെ തുടർന്ന് വഞ്ചനാ കുറ്റം ചുമത്തി, വ്യാജരേഖ ചമയ്ക്കൽ കുറ്റങ്ങളടക്കം ചുമത്തി കായംകുളം പോലീസ് നിഖിൽ തോമസിനെതിരെ കേസെടുക്കുകയുണ്ടായി. അതിനെ തുടർന്ന് MSM കോളേജിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെ കലിംഗ സർവകലാശാലയിലും എത്തി അവിടെ അന്വേഷണ സംഘം തെളിവെടുക്കുകയും അവിടെ രജിസ്ട്രാറുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ നിഖിൽ ചെയ്തത് വലിയ കുറ്റമാണ് എന്ന് തെളിഞ്ഞതിനെ തുടർന്ന് അതിനുശേഷം പിന്നീട് നിഖിലിനെ തള്ളിപ്പറയുകയാണ് SFI നേതൃത്വം ചെയ്തത്. പിന്നീട് SFIയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നടക്കം നിഖിലിനെ സസ്പെൻഡ് ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. പരാതിയെ തുടർന്ന് വിവാദത്തിന് പിന്നാലെ MSM കോളേജും നിഖിലിനെ സസ്പെൻഡ് ചെയ്തു. കടുത്ത നടപടികളിലേക്ക് കോളേജും നീങ്ങി. എന്തായാലും അതിനുശേഷം അന്വേഷണം ശക്തമാക്കുകയായിരുന്നു. കേസെടുത്തതിന് ശേഷം നിഖിൽ ഒളിവിലായിരുന്നു. പലയിടത്തും സുഹൃത്തുക്കളുടെ വീടുകളിലും ഒക്കെ ഒളിവിൽ കഴിഞ്ഞു എന്നൊക്കെയായിരുന്നു വിവരങ്ങൾ പുറത്തുവന്നത്. എന്തായാലും കെ വിധിക്ക് പിന്നാലെ തന്നെ നിഖിൽ തോമസിനായും അന്വേഷണ സംഘം വലവിരിക്കുകയാണ് ഉണ്ടായത്. നിഖിലിന്റെ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ രക്ഷിതാക്കളെയും ബന്ധുക്കളെയും ഒക്കെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇന്നലെയാണ് നിഖിൽ തോമസിന്റെ അറസ്റ്റ് ഉണ്ടായത്. കോട്ടയം ബസ് സ്റ്റാൻഡിൽ വെച്ച് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് നിഖിൽ തോമസിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇതോടൊപ്പം കൂടുതൽ നിഖിലിന് മറ്റ് പലരുടെയും സഹായം ലഭിച്ചിരുന്നു എന്ന തരത്തിൽ നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നതാണ്. അതാരാണ് എന്നതിൽ ഇപ്പോൾ കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ്. നിഖിലിന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കാൻ സഹായിച്ചത് ഒരു മുൻ SFI നേതാവാണ് എന്ന് നിഖിൽ തന്നെ അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകിയിരിക്കുകയാണ്. അതിൽ 2020ലാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയത്. ആ സർട്ടിഫിക്കറ്റ് ലഭിക്കാനായി 2 ലക്ഷം രൂപയാണ് നിഖിൽ തോമസ് SFI നേതാവിന് അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് നൽകിയത്. അത് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ഒരു കമ്പനിയാണ്, ഒരു സ്ഥാപനമാണ് ഈ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകിയത് എന്നും മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും SFI കായംകുളം ഏരിയ നേതാവായ അബിൻ സി രാജിനെതിരെയാണ് നിഖിൽ തോമസ് മൊഴി നൽകിയിട്ടുള്ളത്. അബിൻ സി രാജ വഴിയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകിയത് എന്നാണ് പറയുന്നത്. എന്തായാലും നിലവിൽ അബിൻ സി രാജിനെതിരെയും അന്വേഷണം ശക്തമാക്കും, കേസിൽ പ്രതി ചേർക്കും. അബിൻ മാലിയിൽ അധ്യാപക ജോലി ചെയ്തു വരികയാണ്. ഇപ്പോൾ അബിനെയും ഉടനെ തന്നെ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് അറിയുന്നത്. ഇതോടൊപ്പം വലിയൊരു മാഫിയ ഇതിന്റെ പിറകിലുണ്ട് എന്ന് നേരത്തെ തന്നെ SFI നേതാക്കളൊക്കെ ഉന്നയിച്ചിരുന്നു. ആ തരത്തിലേക്കുകൂടി അന്വേഷണം നീങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് നിഖിലിന്റെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം അബിൻ
മറ്റ് പലർക്കും ഈ രീതിയിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ആ തരത്തിലേക്ക് ആർക്കൊക്കെ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് എന്ന കാര്യങ്ങളിലേക്കും അന്വേഷണം നീങ്ങുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ കേസ് എത്രത്തോളം വലിയ തിരിച്ചടിയായിരുന്നു എസ് എഫ് ഐയെ സംബന്ധിച്ച്. ഇനി നിഖിലിനെതിരെ വരും ദിവസങ്ങളിൽ ഏത് രീതിയിലുള്ള തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും, തെളിവെടുപ്പിലേക്കൊക്കെ എപ്പോഴാണ് അന്വേഷണ സംഘം പോവുക എന്നൊക്കെയാണ് അറിയേണ്ടത്. യു ഷൈജു ചേരുന്നുണ്ട് നമ്മോട്. നിഖിൽ തോമസ് പോലീസിനെ വെട്ടിച്ചു കഴിഞ്ഞത് 5 ദിവസം. ഒടുവിൽ കോട്ടയത്ത് നിന്ന് KSRTC ബസ് സ്റ്റേഷനിൽ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ നിഖിൽ തോമസിനെ പോലീസ് പിടികൂടി. 5 ദിവസമായി പോലീസ് അരിച്ചു പെറുക്കുകയായിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ അരിച്ചു പെറുക്കിയ നിഖിൽ തോമസിനെ കിട്ടിയില്ല. ഒടുവിൽ കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് കൊട്ടാരക്കരയ്ക്ക് ടിക്കറ്റ് എടുത്ത് KURTCയുടെ ലോ ഫ്ലോർ AC ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് KSRTCയുടെ കോട്ടയം ബസ് സ്റ്റേഷനിൽ നിന്നും അദ്ദേഹത്തെ പിടികൂടുന്നത്. പിടികൂടിയ നിഖിൽ തോമസിനെ വേഗത്തിൽ ചോദ്യം ചെയ്യുക എന്നതിലേക്കാണ് പോലീസ് കടന്നത്. കായംകുളം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ഒരു പകലിൻ്റെ പകുതി ചോദ്യം ചെയ്തതിനു ശേഷം ഉച്ചയോടെ നിഖിൽ തോമസിനെ കായംകുളം താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തി. പിന്നീടും സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തു. ഈ സമയത്ത് നിർണായകമായി കിട്ടി എന്ന് പോലീസ് അവകാശപ്പെടുന്ന വിവരം മുൻ ഏരിയ പ്രസിഡന്റായ, അതായത് SFIയുടെ കായംകുളം മുൻ ഏരിയ പ്രസിഡന്റ് അബിൻ സി രാജിന് ഇതിൽ പങ്കുണ്ട് എന്നാണ്. അബിൻ സി രാജ് 2 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ടാണ് നിഖിൽ തോമസിന് വ്യാജ സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചു കൊടുത്തത് എന്നതാണ്. ഇതൊരു നിർണായക തെളിവായി പോലീസ് ശേഖരിക്കുകയും അബിൻ സി രാജിനെ രണ്ടാം പ്രതിയാക്കി കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടിയാണ് നിഖിൽ തോമസിനെ കായംകുളം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിക്കുന്നത്. അവിടെ കുറച്ച് സമയത്തേക്കാണെങ്കിൽ പോലും പ്രോസിക്യൂഷൻ കടുത്ത വാദമുഖങ്ങളാണ് ഉന്നയിച്ചത്. 14 ദിവസത്തേക്ക് നിഖിൽ തോമസിനെ കസ്റ്റഡിയിൽ വേണം എന്ന അപേക്ഷ നൽകുന്നു. അതിനുവേണ്ടിയിട്ട് വാദം നിരത്തുന്നു. നിഖിൽ ചെയ്തത് ഗുരുതരമായ കുറ്റമാണ്. ആ കുറ്റം നീതീകരിക്കാൻ കഴിയില്ല. ഒരു വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയിട്ടുള്ള കുറ്റകൃത്യം എന്ന നിലയിൽ ഗൗരവപ്പെട്ട കുറ്റകൃത്യത്തിന് അർഹമായ ശിക്ഷ നൽകണമെങ്കിൽ വലിയ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. ആ തെളിവുകൾ കണ്ടെത്തണമെങ്കിൽ അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യുക മാത്രമല്ല, കലിംഗ സർവകലാശാല, കേരള സർവകലാശാല ഈ 2 സർവകലാശാലയിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം. മാത്രമല്ല, ഒറിയോൺ എന്ന് പറയുന്ന ഒരു ഏജൻസിയിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കിയത് എന്നൊരു കണ്ടെത്തലുണ്ട്. അതുകൊണ്ട് അവിടെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം. അതുകൊണ്ട് 14 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ നൽകണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചു. എന്നാൽ എതിർഭാഗം, അതായത് പ്രതിഭാഗം അഭിഭാഷകൻ, ഇതിനെ എതിർത്ത് രംഗത്ത് വന്നു. അദ്ദേഹത്തിന് ജാമ്യം നൽകണം എന്നായിരുന്നു ആവശ്യം. എന്നാൽ മജിസ്ട്രേറ്റ് അത് അംഗീകരിച്ചില്ല. മറിച്ച് പ്രോസിക്യൂഷൻ ഭാഗം അംഗീകരിക്കുകയാണ് ചെയ്തത്. 14 ദിവസം പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ട പ്രോസിക്യൂഷന് പകുതി അനുവദിച്ചു കൊടുത്ത് 7 ദിവസത്തേക്ക്. വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന തരത്തിലുള്ള ഗുരുതരമായ കുറ്റം തന്നെയാണ് നിഖിൽ ചെയ്തത് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. അതുമാത്രം പോരാ, നിഖിൽ മാത്രം അന്വേഷണം അവസാനിച്ചാൽ പോരാ, അബിൻ സി രാജിലൂടെ നിരവധി പേർ ഈ രീതിയിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് നേടി. ആ രീതിയിൽ പലരും പലയിടത്തും മറ്റു കോഴ്സുകൾ ചെയ്തു, നിയമനമടക്കം, ജോലി നിയമനമടക്കം നേടി എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്. ആ തരത്തിലേക്കും അവരിലേക്കും അന്വേഷണം നീളേണ്ടത് അത്യാവശ്യം തന്നെയാണ്.